നമസ്കാരം പ്രമേഹം ഒരിക്കൽ അത് ഒരു ായിട്ട് മരണം വരെ ഉണ്ടാകുമ്പോ എന്നുള്ള ഒരു ആദിയാണ് എല്ലാവർക്കും അത് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാൻ അതോ അത് മാനേജ് ചെയ്തു പോവാൻ സാധിക്കുമോ സാറിന്റെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവെക്കാമോ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പ്രമേഹം എന്ന് ആയുർവേദത്തിൽ ഇരുപത് സൈസുള്ള മേഘങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പത്ത് മേഘങ്ങൾ സുഖസാധ്യമാണെന്നും പിന്നെ വരുന്ന ആറ് പിത്തമായിട്ടുണ്ടാകുന്ന പ്രമേഹങ്ങൾ ഒരു കൃഷ്ണമാൻ ചെയ്യാൻ പറ്റുമെന്നും അവസാനത്തെ നാല് പ്രമേഹങ്ങൾ അസാധ്യമാണെന്നും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഈ ആയുർവേദത്തിൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു കപം പിത്തം വാദം അപ്പം ഇവിടെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നുള്ള രീതിയിലുണ്ടാകുന്ന പ്രോസസ്സുകളൊക്കെ ഇവിടെ എന്തുണ്ടാവുന്നു ഈ പ്രമേഹം വന്ന് കപത്തിൻ്റെ വേണ്ട രീതിയിൽ ആ പ്രമേഹത്തിന് പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അത് രക്തത്തിപ്പിത്തം എന്ന് പറയുമ്പോൾ അത് രക്തത്തിലേക്ക് വന്നു മുമ്പ് രക്തത്തിന് വന്ന് ഇത് രക്തത്തിന് വളരെയധികം കൂടി അപ്പോൾ എന്തുണ്ടായി ഇവിടെ ഈ പറയുന്ന രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ എന്ന് പറയുന്ന ഏഴ് ധാതുക്കളും അവിടെ കുറഞ്ഞു അതുകൊണ്ടാണ് ഇന്നൊരു പിത്തമേഹമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ ഒരു ഫാമിലി ലൈഫ് ക്ഷണ ക്ഷണത്വത്ത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട് കാരണം വളരെ കൃത്യമാണ് കാരണം ഈ ധാതുക്കളി കൂടി വേണം ഓജസ് ഉണ്ടാവാൻ ഈ ഓജസിൻ്റെ പരിണാമം അവിടെ നടക്കുന്നില്ല അപ്പോൾ ഈ ആറ് കഷായ ആറെണ്ണം അസാധ്യമല്ല എന്നാൽ മാനേജ് ചെയ്യാം അവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി അപ്പോൾ ആറെണ്ണത്തിന് പ്രസക്തി പറഞ്ഞാൽ പിത്തമേഹമാണ് അപ്പൊ പിത്തത്തിനാക്കുന്ന ഭക്ഷണങ്ങൾ നിയന്ത്രിക്കണം അതേ സമയത്ത് ഈ ഏഴ് ധാതുക്കളെയും പുഷ്ടിപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ വൃദ്ധി ക്ഷയവും ഉണ്ടാവും വൃദ്ധിയുണ്ടാവും വൃദ്ധിയും ക്ഷയവും ആയുർവേദ പ്രകാരം അസുഖമാണ് പുഷ്ടിയാണ് ആവശ്യം അപ്പോൾ ഇത് എങ്ങനെ പുഷ്ടി വന്നു ഈ പിത്തമേഹത്തിൻ്റെ രോഗി വന്നു കഴിഞ്ഞാൽ അപ്പോൾ രോഗിയോടു നിങ്ങൾ ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ക്ഷീണിച്ചല്ലോ നിങ്ങൾക്ക് ക്ഷീണമാണല്ലോ ഒരു ഓജസ്സിലിരുന്നു രോഗിയുടെ ബോഡിയിൽ കാണിച്ചു തരാണ് പിത്തമേഹമാണ് കവമേഹത്തിന് അത്രത്തോളം ഓജസ് കുറയില്ല പക്ഷെ പിത്തമേഹം ആകുമ്പോൾ അവർക്ക് യാതൊരു ഓജസ്സും ഇല്ല ഒരു ക്ഷീണിതനാണ് ക്ഷീണിതിനാണ് അതിലെ ഒക്കെ കുറേച്ച് കുറേ ചൂഷിച്ച് കഴിഞ്ഞു എപ്പോൾ നോക്കിയാലും ഹൈപ്പോ അല്ലെങ്കിൽ ഈ ഇതുണ്ടാകുന്ന രീതിയിൽ ചില സമയത്ത് ഗ്ലൂക്കോസ് കൂടും ചില സമയത്ത് ഹൈപ്പർ ആകും ചില സമയം ഹൈപ്പോ ഇതുണ്ടാവും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് തളർച്ച വരും ചിലപ്പോൾ അത് കൂടുതലായിട്ടുള്ള ഇത് വരും അതിന് ആയുർവേദ ശാസ്ത്രം മുഹുർ മുഹൂർ അതായത് ഇടയ്ക്കുന്ന പെട്ടെന്ന് രോഗിക്ക് ഒരു മുഹൂർ മുഹൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തളർച്ച വരികയും എന്നാൽ പെട്ടെന്ന് അയാൾക്ക് ഉത്സാഹം വരും എന്നുള്ളത് ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ചികിത്സ എന്ന് പറയുന്നത് ഈ പിത്തമേഹത്തിന് പറ്റിയിട്ടുണ്ടാകുന്ന മരുന്നുകളാണ് അവിടെ ആയുർവേദത്തിൽ പറയുന്ന കഷായമായിട്ട് കൊടുക്കാനല്ല പറയുന്നത് എല്ലാം ോയമായിട്ട് കൊടുക്കാനാണ് പറയുന്നത് ഇവിടെ അത്യാഗ്നിയായിട്ടിരിക്കുന്ന അതിനകത്ത് കുറേശം കുറേശം വെള്ളം കൊടുത്ത് ആ അഗ്നിയെ ശമിപ്പിച്ചു കൊണ്ട് ഈ ധാതുക്കൾക്ക് പുഷ്ടിപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന മരുന്നുകൾ കൊടുത്ത് ഉത്തേജനം കൊടുത്തുകൊണ്ട് ആറ് മേഘങ്ങൾ സാധ്യമാണ് അടുത്ത നാല് മേഘങ്ങൾ വരുമ്പോൾ അവരുടെ നാടികളെല്ലാം പോയി ജരമ്പുകളാകെ പ്രശ്നമായി വൃക്കകളാകെ പ്രശ്നമായി ഹൃദയത്തിന് പ്രശ്നമായി മൂന്ന് മർമ്മങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഒന്ന് തൃക്ക ഹൃദയം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന തലയിലുണ്ടാകുന്നതിന് മൂന്ന് മർമ്മങ്ങളായിട്ട് പറയുന്നത് ഈ വരുമ്പോൾ മൂന്ന് സ്ഥലത്തും ബാധിക്കും കിഡ്നിയെ ബാധിക്കും അതേപോലെ ഹൃദയത്തിനെ ബാധിക്കും പക്ഷാഘാതം പോലെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ബ്രെയിനുണ്ടാകുന്ന സ്ഥലങ്ങളെയും ബാധിക്കും മൂന്ന് മർമ്മങ്ങളെയും ഈ പ്രമേഹം ബാധിക്കും ആയുർവേദത്തിൽ പറയുന്നത് അന്ന് പറയുന്നതും ഇന്നും പറയുന്നതിൽ വ്യത്യാസമുണ്ടോ അപ്പോൾ അതിന് ശാസ്ത്രം എന്താണെന്ന് കൃത്യമായി പഠിക്കാതെ ആയുർവേദത്തിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നത് ശരിയല്ല ആയുർവേദത്തിൽ സാധ്യമാണ് ആദ്യത്തെ പത്ത് പ്രമേഹങ്ങൾ ശരിയാണ് ആറ് മേഘങ്ങൾക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് പോയാൽ ആ പറയുന്ന വാക്കുകൾ തന്നെ മെയിൻറ്റൈനബിൾ അവരെ സുഖമായിട്ട് അവരെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാം അവിടുത്തെ ഏത് ധാതുവിനാണ് പുഷ്ടി കുറവൊന്നിരിക്കുന്നത് അവിടെ മേധോധാതുവിനാണ് പ്രശ്നമെങ്കിലും ആ മേധോധാതുവിനെ പുഷ്ടിപ്പെടുത്താവുന്ന രീതിയിൽ ഉണ്ടാകുന്ന മരുന്നുകൾ എന്താണ് അവിടെ അന്ത്യധാതുവായ ശുക്ലധാതുവിനാണ് പ്രശ്നമെങ്കിൽ ആ ശുക്ലധാതുവിനെ എങ്ങനെ പുഷ്ടിപ്പെടുത്താൻ പറ്റും അതിനനുസരിച്ചുണ്ടാകുന്ന മരുന്നുകളും ഭക്ഷണങ്ങളും എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും അതാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി ഇവിടെ പഞ്ചകരണത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് ഇങ്ങനെയുള്ള സമയത്ത് കൃത്യമായി ആ രോഗിയുടെ അവസ്ഥയും ഓജസ്സും ഏത് അഗ്നിയാണ് അവിടെ കൂടുതൽ പ്രശ്നമേരിക്കുന്നതും ഏത് ധാതുക്കളാണ് അവിടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന അഗ്നിക്ക് വേണ്ടിയിട്ടുള്ള രീതി ഉണ്ടാകുന്ന സ്നേഹപാനം ചെയ്ത് ദിവസം നല്ലൊരു വൈദ്യശാല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നേവാനം ചെയ്ത് ഒരു വിവേചനമാണ് പറയും കാരണം അവിടെ പിത്തവാണ് കോപിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ വിലേചനം നടത്തി കുറച്ച് നസ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഷായ വസ്തിയും സ്നേഹവസിയും ഒരു പരിധിവരെ പ്രമേഹ രോഗത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചില ഏരിയകളിൽ കൃത്യമായിട്ട് വസ്തി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ പിഴിച്ചിൽ ചെയ്യരുത് പിഴിച്ചിൽ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുമ്പോൾ ഈ രോഗിയുടെ ഇതിനുണ്ടാകുന്ന മേധോധാതൂരും മറ്റൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും അതുകൊണ്ട് ആയുർവേദത്തിൽ പറയുന്നത് ഒരിക്കലും പിഴിച്ചിൽ പോലുള്ള സാധനങ്ങൾ ഒരിക്കലും ഈ ഇതിൽ ചെയ്യരുത് പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് പിത്ത രോഗികളൊക്കെ എത്തിക്കഴിഞ്ഞാലും മേഘകൾ ചെയ്യരുത് വളരെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ പിത്ത് ഇത് പഞ്ചകർമ്മത്തിൽ അതിന് ആവശ്യത്തിനനുസരിച്ച് വളരെ ചൂട് കുറച്ചുകൊണ്ട് ഇത് ചെയ്യുകയും തക്കടധാരം ചെയ്യുക നല്ല താരം ചെയ്യുമ്പോൾ എന്തുണ്ടാവും നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ടാവും ശരീരത്തിനുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻസൊക്കെ ഒന്ന് ക്ലിയറാവും അപ്പോൾ തലയ്ക്ക് നല്ല തണു കെട്ടുമ്പോൾ നല്ല ഉറക്കുണ്ടാവും ഉറക്കുണ്ടാകുമ്പോൾ ഒരു അസുഖത്തിനൊക്കെ എല്ലാം കുറവുണ്ടാവും വസ്തി എല്ലാം ചെയ്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം പൊതുവേ ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ്യുപേഷൻസ് ഉണ്ടാവും ആ കോൺസ്റ്റിബേഷൻസിന് പറ്റിയ രീതിയിൽ ഉണ്ടാകുന്ന ത്രിപല ചൂർണം അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റി പൗഡർ അതായത് ത്രിബലയും സുന്നാമുഖ്യം ചേർന്നിട്ടാണ് എസ്റ്റി പൗഡർ സേഫ് ലൈഫ് പോലുള്ള ഒരു ഗുളികൾ കഴിച്ച് ചോദനകളെല്ലാം കൃത്യമായിട്ട് വരിച്ച് ഐസ്ക്രി പോലുണ്ടാകുന്ന അരിഷ്ടങ്ങൾ കഴിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് എം എൽ പതിനഞ്ചലോ കഴിക്കുമ്പോൾ ഈ ഐസ്ക്രീമിൽ മെയിനായിട്ട് കണ്ടിരുന്നത് തേനാണ് ഈ തേനിന് ഒരിക്കലും മധുരം വർദ്ധിപ്പിക്കില്ല എന്നാണ് ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് അപ്പം ഈ സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം ഒരു പത്ത് അമ്പലോ പതിനഞ്ചമ്പലോ അയസ്കൃതി പോലെ ഉണ്ടാകുന്ന അരിഷ്ടങ്ങൾ ദേവതാ അരിഷ്ടം പോലെ ഉണ്ടാകുന്ന അരിഷ്ടങ്ങൾ ഒരു വൈദ്യന്യ നിശ്ചയപ്രകാരം കഴിക്കണം അല്ലാണ്ട് പോയി ഞാൻ പറഞ്ഞു ഒന്ന് വഴിക്ക് പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക വൈദ്യൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം എപ്പോഴും കൈകൊണ്ടൊരു ഔഷധമാണ് കാലത്തും വൈകുന്നേരം ഒരു ചന്ദ്രപ്പം കൂടിയാണ് കഴിക്കട്ടെ ഈ പറയുന്ന ഡയബറ്റീസ് അയാൾക്ക് മെയിൻറ്റൈനബിൾ ആയി എപ്പോഴും ഈ പറയുന്ന ഫാസ്റ്റിങ് ഷുഗറും അതുപോലെ തന്നെ പി പി ഇതും മെയിൻറ്റെയിൻ ചെയ്ത് എച്ച് പി എൻസി കൃത്യമായി കൊണ്ടുവന്ന് പഞ്ചകർമ്മം ചെയ്തുകൊണ്ട് അയാളുടെ ലൈഫ് സുഖമായിട്ട് കൊണ്ടുപോകും അതാണ് ആയുർവേദത്തിൻ്റെ കൃത്രിമ എന്ന് വാക്ക് പറഞ്ഞു മെയിൻറ്റൈനബിൾ ഭംഗിയായിട്ട് മെയിൻ്റെ ചെയ്യാം അവിടെ മനസ്സിനും പ്രസക്തി ഉണ്ട് കേട്ടോ യോഗ ചെയ്യണം മനസ്സിലേക്ക് ചെയ്യണം ഇന്ന് എന്താ ചെയ്യുന്നത് ഇതിനൊന്നും സമയമില്ല പത്തും പന്ത്രണ്ടും ഗുളികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ സ്വയം ഒരു ജനങ്ങളെ സേവിക്ക പറ്റുന്ന രീതിയിൽ ഒരു ഹെൽത്ത് കോൺഷ്യസ് വരേണ്ട കാര്യങ്ങളുണ്ട് വിദേശികളത് കണ്ടെത്തിയിരിക്കുന്നു അവരത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അത് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് വിദേശികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആയുർവേദത്തിന്റെ പഞ്ചകരമ ചികിത്സക്ക് വരുന്നതിന് മുഖ്യമായിട്ടുള്ള കാരണം എന്താണ് അവർ ഇവിടെ വെച്ച് ഓരോ പ്രാവശ്യം ചെയ്തതിന് ശേഷം ഡയബറ്റീസ് ഇത്ര കൂടുതലായിരുന്നു ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ മരുന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആണ് അവർക്ക് നല്ല ഓജസ് ഉണ്ട് നല്ല എനർജി ഉണ്ട് നല്ല ഉറക്കുണ്ട് അവർ ജീവിതത്തിൻ്റെ അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ലൈഫും എല്ലാം എൻജോയ് ചെയ്യുന്നു ഇതല്ല ഒരു ആയുർവേദത്തിൻ്റെ പ്രസക്തി അതല്ല ഒരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു ചികിത്സാരീതി അതാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി അതുകൊണ്ട് ആയുർവേദം കൊണ്ട് ആദ്യത്തെ പത്ത് മേഘങ്ങൾ സുഖസാധ്യമാണ് ഈ ആറെണ്ണം സുഖമായിട്ട് മെയിൻ്റെയിൻ ചെയ്യാം നാലാമത്തിൽ എത്താതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അത് അസാധ്യമായിട്ട് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത് അത് മോഡേൺ മെഡിസിനിലാണെങ്കിലും അസാധ്യം തന്നെയാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങനെ ജീവിക്കാം അതുതന്നെ പറ്റുള്ളൂ അങ്ങോട്ട് എത്തിക്കാതെ എന്നുള്ളതാണ് ഒരു വൈദ്യൻ്റെ മുഖ്യമായിട്ടൊരു ഘടക അതാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി കഷ്ടമെന്ന് പറയട്ടെ ആ ശാസ്ത്രം വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ അത് അപ്ലൈ ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം കൂടിയുണ്ട് ഉണ്ട് അതുകൂടി മാറ്റം വരികയാണെങ്കിൽ ഇത് ഒരു സാധ്യമാറ്റാണ് ചാലഞ്ച് ചെയ്യാം വെറുതെ പൊങ്ങച്ചം പറയുന്ന ചാലഞ്ച് പക്ഷേ രോഗി അനുസരിക്കണം രോഗി ആ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നവധാന്യേ കഴിക്കുള്ളൂ ഞാൻ മറ്റേ അരി ഭക്ഷണേ കഴിക്കുകയുള്ളൂ ഞാൻ കൂടുതൽ ഉപ്പേ കഴിക്കുള്ളൂ ഞാൻ പുളിയേ കഴിക്കുള്ളൂ ഞാൻ തോന്നുന്ന സമയത്ത് കിടന്നുറങ്ങും പകലും പാടില്ല പകൽ മണി നാലു മണിക്കൂർ ഉറങ്ങാം രാത്രി ഉറക്ക വിളിക്കുന്നു ഉറക്കണം മാനസികമായിട്ടുള്ള വേണ്ടി അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടുണ്ടാകുന്ന ചില ശൈലികൾ കൊണ്ടുപോകണം പഞ്ചകർമ്മങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം ദിവസം ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ ഞാൻ നടക്കും അനാവശ്യമായിട്ടുള്ള ടെൻഷനെ ഞാൻ കൺട്രോൾ ചെയ്യും എല്ലാത്തിനും സൊല്യൂഷനോട് കൂടി എൻ്റെ മനസ്സിന് ഞാൻ ചർച്ച ചെയ്യപ്പെടും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് പ്രോബ്ലംസ് ആണോ സൊല്യൂഷൻ പ്രമേഹ രോഗികളും ചിന്തിച്ചു നോക്കും കൂടുതൽ പ്രോബ്ലംസ് ആണ് ഞാൻ എൻ്റെ അനുഭവത്തിന് എത്രയോ പ്രമേഹ രോഗികളായിട്ട് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ സൊല്യൂഷനെക്കാട്ടിലും കൂടുതൽ പ്രോബ്ലെംസാണ് അപ്പോൾ നമ്മുടെ ജോലി എന്താണ് പിത്തത്തിൻ്റെതായിട്ടുള്ളൊരു ദോ ദോഷം കൂടി അവിടെയുണ്ട് പിത്ത പിത്ത രോഗികൾ എപ്പോഴും പിത്തവും വാതരോഗികളും എപ്പോഴും കപരോഗികൾക്ക് സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കും പക്ഷേ ഇവിടെ പിത്തരോഗികളും വാതരോഗികളും എപ്പോഴും പ്രോബ്ലംസിനെ അടിമപ്പെടുന്ന ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെയും കൂടി ഇവിടെ കാണണം അപ്പോൾ അവർക്കുള്ള സൊല്യൂഷൻസ് അതിനു പറ്റിയിട്ടുണ്ടാകുന്ന ചില ട്രെയിനിങ്സ് യോഗ മെഡിറ്റേഷൻ എല്ലാം ചെയ്താൽ ഈ ആയുർവേദത്തിന് ആദ്യത്തെ ആ ആറ് പിത്ത മേഘങ്ങൾക്ക് ചികിത്സയുണ്ട് നാല് മേഘങ്ങൾക്ക് ആയുർവേദം കൊണ്ട് വലിയ പ്രസക്തിയൊന്നും ഇല്ല അസാധ്യം തന്നെയാണ് ആയുർവേദം പറയുന്നത് അസാധ്യത്തിന് കയറി ആ മരുന്നുണ്ടെന്ന് പറയുന്നത് ആ വൈദ്യശാസ്ത്രത്തോട് ചെയ്യുന്ന തെറ്റാണ് എനിക്ക് എനിക്കൊന്നുള്ളോട് പറയാനുള്ളൂ വളരെ നന്ദി സാർ കാരണം ഇത് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു വലിയ ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് എല്ലാവരും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു സാറിന് ഒരുപാട് നന്ദി